ഹായ് നമ്മളെന്താ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് S4 സ്റ്റുഡൻസ് പഠിക്കുന്ന MA 202 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ട്രാൻസ്ഫോംസ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളാണ്. അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഇതിന്റെ പ്രാക്ടീസ് ഷീറ്റ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയാൽ എല്ലാവർക്കും കാണാം. അതിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ടെലിഗ്രാം ചാനലും ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്, ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഈ വീഡിയോന്റെ താഴെ പോസ്റ്റ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പ് ഏകദേശം നിറയുന്നുണ്ട് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് ടെലിഗ്രാം ചാനൽ കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനകത്തെല്ലാം മെറ്റീരിയൽസും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസും ഒക്കെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബിടെക് മാത്തമാറ്റിക്സിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യുക. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ PDF FOF(x) ഈക്വൽ ടു KX²(e−x), X > 0. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എക്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാല്യൂ ഓഫ് കെ കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഇന്റഗ്രൽ -∞ to ∞ FOF(x) dx =1. ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക്. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സിന്റെ വാല്യൂ ഡിഫൈൻഡ് ആയിട്ടുള്ളത് എവിടെ മാത്രമാണ്, X > 0 മാത്രമാണ്. അപ്പൊ ഈ -∞ to ∞ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 0 to ∞ എന്ന് എഴുതാം. 0 to ∞ എന്താണ് FOF(x), KX²(e−x) dx ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി 1. ഇത് 1 ആയിരിക്കും അല്ലെ. PDF ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 1 ആവണം. ഇനി നമുക്ക് ഈ കെ ഔട്ട്സൈഡ് എടുക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലെങ്കിൽ ആ ചെയിൻ റൂൾ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് e·x മൈനസ് X², ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്നതിന്റെ ഡെറിവേറ്റീവ് 2x ഇൻഡു സെക്കൻഡ് ബ്രാക്കറ്റ്, ഇവിടെ ഒരു -1 കൂടെ ഉണ്ട് കേട്ടോ, ഡിവൈഡ് ബൈ -1. എക്സിന്റെ കോഫിഷ്യന്റ് -1 നമ്മൾ ഡിവൈഡ് ചെയ്യണല്ലോ. അപ്പൊ ഇവിടെ 2x ഇൻഡു ഇതിന്റെ ഇന്റഗ്രൽ ആണ് ഇനി നമ്മൾ എഴുതേണ്ടത്. e−x ഇന്റഗ്രൽ e−x/-1 വരും. ഇവിടെ ഓൾറെഡി -1 ഉള്ളതുകൊണ്ട് -1 × -1 ഇറ്റ് ബിക്കംസ് +1 അല്ലെ, അങ്ങനെയാവും. ദെൻ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ മൈനസ് ആണ്, ഇനി അടുത്തത് പ്ലസ് എടുക്കുക. പ്ലസ് 2x ഡെറിവേറ്റീവ് 2 e−x ഇന്റഗ്രൽ e−x/ ഇവിടെ -1 അഡീഷണൽ ആയിട്ട് വരും. ഇനി 2 ഡെറിവേറ്റീവ് ആണ്, 2 ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ് അല്ലെ. 0 to ∞ which is equal to 1. ഇനി ഒരു കേസ് ഞാൻ പറയാം. ഇവിടെ ഈ e−∞ ഇവിടെ e−∞ ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു കാര്യം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പക്ഷെ നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ശരിക്കും ഇത് ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ഇവിടെ ഇൻഫിനിറ്റിക്ക് പകരം നിങ്ങളൊരു കോൺസ്റ്റന്റ് കെ എഴുതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺസ്റ്റന്റ് എ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടതാണ് ലിമിറ്റ് a → ∞ ∫0 to a എന്നാണ് കൊടുക്കേണ്ടത്. ലിമിറ്റിംഗ് കേസിലാണ് ഇൻഫിനിറ്റി ലിമിറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ എഴുതേണ്ടതെന്നാണ് പറയുക. പക്ഷെ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈനൽ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി കൊടുത്താൽ 0 കിട്ടും എന്നുള്ള ആ ഒരു സംഭവമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനിമേ നിങ്ങൾ അത്ര ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം, നിങ്ങൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് പ്രോബ്ലം ചെയ്യല്ലേ വേണ്ടത്, ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാണ് വേണ്ടത്. വെറുതെ മാത്തമാറ്റിക്സിന്റെ പ്യുവർ മാത്തമാറ്റിക്സ് വേർഷൻ ഒക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോ ഇനിമേ ലിമിറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
ഇവിടെ e raised to minus infinity e raised to minus x വരുന്ന എല്ലാ ടേമുകളും എന്താവും zero ആവും e raised to minus infinity e raised to minus infinity e raised to minus infinity അത് ലിമിറ്റിംഗ് കേസിലാണ് എഴുതുന്നത് എനിവേ എന്തായാലും ഞാൻ അത് മൊത്തം zero ആണ് എഴുതാൻ പോകുന്നത് then upper limit complete zero ആയി പോയി ഇനി lower limit ലൊക്കെ നമ്മൾ x ന് പകരം കൊടുക്കുക zero കൊടുക്കുക minus ലോവർ ലിമിറ്റ് x ന് സീറോ കൊടുക്കുമ്പോൾ ഈ ടേം സീറോ ആവും ഈ ടേം സീറോ ആവും പിന്നെ ഇത് മാത്രമാണ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക അപ്പോൾ 2 e raised to 0 by minus 1 ഇവിടെ മൈനസ് 1 ഉണ്ട് ട്ടോ which is equal to 1 എന്ന് വരും ഇനി ഇതിനാണ് ലിമിറ്റ് ഇതിന്റെ ലിമിറ്റ് സോറി വാല്യൂ e raised to 0 പറഞ്ഞാൽ 1 ആണ് അപ്പോൾ മൈനസ് 2 വരും ഇവിടെ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ബിക്കംസ് പ്ലസ് 2 ഓക്കേ അപ്പോൾ 2k is equal to 1 എന്ന് കിട്ടും therefore k is equal to 1 by 2. But k da value would end on 1 by 2. Anna. Therefore, the PDF f of x is equal to, we can write it as x square e raised to minus x by 2 when x greater than or equal to 0. This is the probability density function. If k da value substitute it, we will get it. This is the mean. This is the mean. We will use the equation. We will use the mean of the distribution equation. Mean mu equal to integral minus infinity to infinity x into f of x dx. That is mu expectation of x. Equation. Now this is equal to infinity to minus infinity to infinity function. 0 to infinity and function. 0 to infinity x into here f of x is x square e raised to minus x by 2 dx. That integrity the value integrity 1 by 2 and then we can 1 by 2 into but x into x x square x cube I don't know x cube first function into e raised to minus x in integral e raised to minus x by minus 1 minus x cube with the derivative 3x square e raised to minus x in integral e raised to minus x by 1 plus 1 I don't know minus 1 into minus 1 plus 1 with him plus 3x square in the derivative 6x e raised to minus x by minus 1. ഒരു മൈനസ് 1 അഡിഷണൽ ആയിട്ട് വരും. അടുത്തത് മൈനസ് 6x ന്റെ ഡെറിവേറ്റീവ് 6 ഇൻടു e raised to minus x by 1. ഓക്കേ. കാരണം എല്ലാ സമയത്തും e raised to minus x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള മൈനസ് 1 ഓടെ ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യത്തേൽ മൈനസ് 1 വന്നു രണ്ടാമത്തേൽ പ്ലസ് 1 വന്നു. കാരണം മൈനസ് ഇൻടു മൈനസ് പ്ലസ് ആവും. പിന്നെ അഗൈൻ പ്ലസ് ഇൻടു മൈനസ് മൈനസ് വരും. പിന്നെ മൈനസ് ഇൻടു മൈനസ് പ്ലസ് ആവും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അഗൈൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്. അഗൈൻ ഇവിടെയും 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ലിമിറ്റ് എ ടെൻസ് ടു ഇൻഫിനിറ്റി ഈ വാല്യൂ 0 ടു എ അങ്ങനെ ലിമിറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് എനിവേ ഞാൻ ഇവിടെ ഒന്നിച്ച് എഴുതുന്നത് മാത്രം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാ ടേമിലും ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുന്നതിന്റെ വാല്യൂ എന്താവും 0 ആവും ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻടു അപ്പർ ലിമിറ്റ് അപ്പോ ഇപ്പോഴും എന്താണ് 0 ആണ് മൈനസ് ലോവർ ലിമിറ്റിൽ 0 ആണ് കൊടുക്കേണ്ടത് 0 x വരുന്നിടത്ത് കൊടുക്കുക ഇവിടെ x ഉണ്ട് ഇവിടെ x ഉണ്ട് ഇവിടെ x ഉണ്ട് ഇത് കംപ്ലീറ്റ് എന്തായി പോയി 0 ആയി പോയി പിന്നെ ഇത് മാത്രമാണ് വാല്യൂ ഉണ്ടാവുക മൈനസ് 6 ഈ മൈനസ് ഇവിടെ ഫ്രണ്ടിൽ ഉള്ളതാണ് കേട്ടോ മൈനസ് 6 ഇൻടു ഇ റേസ് ടു 0 ബൈ 1 ദിസ് ഇസ് ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം എന്ന് വരും 1 ബൈ 2 ഇൻടു മൈനസ് മൈനസും കൂടെ പ്ലസ് വരും ഇ റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ് അപ്പോൾ ഇറ്റ് ഇസ് 6 അല്ലെ 1 ബൈ 2 ഇൻടു 6 യു വിൽ ഗെറ്റ് സോറി യു വിൽ ഗെറ്റ് 3 അല്ലെ അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരിക 3 ആണ് ഇതിന്റെ മീൻ ഓക്കെ ഫൈൻഡ് the value of k for the PDF given below and hence find the mean and variance of the random variable x. A PDF would have come under f of x equal to k x cube 0 less than x less than 1 and 0 otherwise. 8 mark in a mumbo chochitla university was another. In the Mumbo Chidon നമ്മുടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം പ്രാക്ടീസ് ഷീറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കെ കണ്ടുപിടിക്കാനും അതുപോലെ മീനും വാരിയൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഏകദേശം ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നിങ്ങൾ നോക്കിയാൽ ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും ടെലിഗ്രാം ചാനലിൽ കയറി നോക്കുക അതിനകത്ത് ഷീറ്റ് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് കെ കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക ആൻഡ് ഹിയർ ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഓൺലി ഇൻ ദ ഇന്റർവെൽ 0 ടു 1 അതർവൈസ് ദ ഫംഗ്ഷൻ ഇസ് 0 ദർഫോർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 0 ടു 1 കെ എക്സ് ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം ഇന്റഗ്രേറ്റ് ചെയ്യുക എക്സ് റേസ് ടു 4 ബൈ 4 ഫ്രം 0 ടു 1
is equal to 1 k from 1 by 4 minus 0 by 4 alle upper limit 1 lower limit 0 this is equal to 1 that is k by 4 equal to 1 implies k equal to 4 namukku kittum k da value endana 4 aanu therefore the pdf it becomes like this f of x is equal to 4x cube 0 less than x less than 1 and 0 otherwise ingane adu maaru okay nammal ini kandupidikkana endana mean and variance kandupidikkana mean kandupidikkanulla formula ezhuda mean mu equal to integrals minus infinity to infinity x into f of x dx that is again integral 0 to 1 ivada function 0 to 1 ellu pogum avada integrate cheyyanamadi x into 4x cube dx that is 4 into x raised to 4 integrate edal x raised to 5 by 5 from 0 to 1 this is equal to upper limit kodutha 1 by 5 4 by 5 aanu ee equation da allengil ee oru distribution da mean ennu parayna ini next namukku calculate cheyyanadha variance aanu variance inde equation variance v of x equal to integral like this we can write the expectation of x square minus expectation of x the whole square expectation of x anapam mean nu parnadu nammal ivada kandupidichittulla e of x me e of x square kandupidikanam e of x square is equal to integral minus infinity to infinity x square f of x dx alle simple equation ana integral 0 to 1 x square into f of x here f of x is 4x cube dx that is 4 into x raised to 5 varum integrating by x raised to 6 by 6 from 0 to 1 that is 4 by 6 that is 2 by 3 nu varum 2 by 3 ana e of x square namukku vendathu expectation of x square minus expectation of x the whole square ana variance alle appo namukku ingane cheyyam v of x is equal to 2 by 3 minus 4 by 5 the whole square that is equal to 2 by 3 minus 16 by 25 cross multiply chiya cross multiply cheyumba 2 into 25 minus 3 into 16 divided by 3 into 25 this is equal to 50 minus 30 48 48 by 75 this is equal to 2 by 75 ennu namukku answer kittum simple aayittulla question aanu sradhichu cheya variance adu pole thana meanum kandupidikkanulla क्वेश्चन आना एट मार्क ने यूनिवर्सिटी एग्जाम में चोच्चे क्वेश्चन आने दो ओके थर्ड क्वेश्चन होई बोलो गिवन द प्रोबेबिलिटी डेंसिटी फंक्शन एफ ऑफ एक्स इक्वल टू के बाय 1 प्लस एक्स स्क्वायर माइनस इनफिनिटी लेस देन प्लस इनफिनिटी फाइंड के केടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള क्वेश्चन ആണ് ഇതും യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുള്ള क्वेश्चन ആണ് നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡിഎക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി f of x marana k by 1 plus x square dx which is equal to 1 k outside eduka integral minus infinity to infinity 1 by 1 plus x square dx which is equal to 1 ini 1 by 1 plus x square nu parayunnathu endu function ana x square varuna function 1 plus x square variable nu square mathrame varunnullu ee function endana even function ana minus infinity to infinity even function integral ingane nammal integration plus 1 plus sorry plus 2 le padikkumba equation padichittundayirunnu f of x dx can be written as 2 times integral 0 to a f of x dx ennu ezhuthan pattum alle provided f of x is an even function ivada a 1 plus x square ennu parayunnathu even function aanu therefore we will write this equation as k into 2 into integral 0 to infinity 1 by 1 plus x square dx which is equal to 1 ennu ezhuthu nammal appo 2k nil integrate cheyyam 0 to infinity 1 by 1 plus x square in integral इंफिनिटी आयोजन कालकुलेटर उपयोग डायरेक्ट इंटग्रेट 1 बाय 1 प्लस एक्स स्क्वायर इंटीग्रल टैन इनवर्स एक्स फॉर्मुला पढ़ चुका इंटीग्रल 1 बाय 1 प्लस एक्स स्क्वायर टैन इनवर्स एक्स ओके फ्रॉम 0 टू इंफिनिटी अगेन इवे ना डायरेक्ट इंफिनिटी को लिमिटिंग केसल इंफिनिटी को या डायरेक्ट इंफिनिटी डायरेक्ट वैल्यू 2k into tan inverse infinity minus tan inverse 0 which is equal to 1 we direct infinity kodukkan padilla annakana serikum rule but anyway namaku final answer ingane enna kitta tan inverse infinity tan epran infinity ava tan not defined avana epran
90 degree kaana le pi by 2 nittum ivda tan inverse 0 parna 0 aanu appo 2k into pi by 2 equal to 1 nu varum ivda 2 2 cut cheyidu povum we can have k equal to 1 by pi k da value aanu nammalodu kandupidikkan paranjirunnathu it is 1 by pi appo idinde answer f of k equal to 1 by pi aanu but f of x engena maarum 1 by pi into 1 by 1 plus x square minus infinity less than x less than infinity ennu maarum okay next question nokka let the phase error in a tracking device as the probability density f of x equal to cos x 0 less than x less than pi by 2 and 0 otherwise find the probability that the phase error is between 0 and pi by 4 and greater than pi by 4 phase error in tracking a device the probability density namukku thannunde f of x equal to cos x 0 less than x less than pi by 2 നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ബിറ്റ്വീൻ 0 ആൻഡ് പൈ ബൈ 4 ഉം ഗ്രേറ്റർ ദാൻ പൈ ബൈ 3 ആണ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോളൂ ബിറ്റ്വീൻ 0 ആൻഡ് പൈ ബൈ 4 എന്ന് പറയുമ്പോൾ പി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 4 അല്ലേ ദാറ്റ് ഈസ് വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം 0 ടു പൈ ബൈ 4 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 0 ടു പൈ ബൈ 4 കോസ് എക്സ് cos x ആണ് f of x അല്ലേ 0 to pi by 2 ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to pi by 4 എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് pi by 2 ആണ് അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുക cos x ന്റെ ഇന്റഗ്രൽ sin x ഫ്രം 0 to pi by 4 sin pi by 4 minus sin 0 അല്ലേ sin pi by 4 പറഞ്ഞാൽ എന്താ 1 by root 2 sin 0 പറഞ്ഞാൽ 0 ആണ് അപ്പോൾ 1 by root 2 ആണ് ഇതിന്റെ ആൻസർ വരിക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് 1 by root 2 ഓക്കെ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനില് ഗ്രേറ്റർ ദാൻ പൈ ബൈ 3 യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രേറ്റർ ദാൻ പൈ ബൈ 3 പറയുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം പൈ ബൈ 3 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് സെക്കൻഡില് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ ബൈ 3 ദാറ്റ് മീൻസ് ഇന്റഗ്രൽ പൈ ബൈ 3 ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് പക്ഷേ പൈ ബൈ 3 ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് പൈ ബൈ 2 വരെ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം എങ്ങനെ എഴുതാം ഇന്റഗ്രൽ പൈ ബൈ 3 ടു പൈ ബൈ 2 കോസ് എക്സ് എന്ന് എഴുതാം ഇനി പൈ ബൈ 2 ടു ഇൻഫിനിറ്റി എന്താ വരുന്നത് സീറോ ആണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടാനില്ല കോസ് എക്സ് ഇന്റഗ്രൽ സൈൻ എക്സ് ഫ്രം പൈ ബൈ 3 ടു പൈ ബൈ 2 ലിമിറ്റ് കൊടുത്തോളൂ സൈൻ പൈ ബൈ 2 മൈനസ് സൈൻ പൈ ബൈ 3 സൈൻ പൈ ബൈ 2 ഇസ് 1 മൈനസ് സൈൻ പൈ ബൈ 3 ഇസ് പൈ ബൈ 3 വരുമ്പോ റൂട്ട് 3 ബൈ 2 ഓക്കെ 1 മൈനസ് റൂട്ട് 3 ബൈ 2 ദാറ്റ് ഇസ് 2 മൈനസ് റൂട്ട് 3 ബൈ 2 ഇതാണ് ഇതിന്റെ ആൻസർ വരിക ഓക്കെ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പ്രോബബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരിക്കലും പ്രോബബിലിറ്റിയുടെ വാല്യൂ എന്താവാൻ പാടില്ല 1നേക്കാൾ വലുതോ 0നേക്കാൾ ചെറുതോ ആവാൻ പാടില്ല നെഗറ്റീവ് നമ്പറോ അതുപോലെ തന്നെ പോസിറ്റീവ് നമ്പറോ ആവാൻ പാടില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ഇതാണ് അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ അപ്പോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് ഡയറക്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂളിൽ നിന്ന് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും മീനും വാരിയൻസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിച്ചു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു